ഗൈസ്, ഇതാണ് നമ്മുടെ ഓരോ മനസ്സിലും ഓരോ വണ്ടിക്കുള്ള സ്ഥാനം, അതേപോലെ നമ്മുടെ ഷെഡിലും. അപ്പോൾ വീട്ടിലോട്ട് വണ്ടി എത്തില്ല, അപ്പോൾ നമ്മൾ വണ്ടി നിർത്താണ്ടാക്കിയിട്ടുള്ളൊരു ചെറിയൊരു ഷെഡാണ്. അതിൽ നമ്മുടെ വണ്ടി തന്നെയാണ് അപ്പുറത്തുള്ള കൊറോള അൾട്ടിസ്. ഇതിനെക്കാട്ടും വില പിടിപ്പുള്ള വണ്ടിയാണെങ്കിലും നമ്മുടെ മനസ്സിൽ ഏറ്റവും വില പിടിക്കുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന വണ്ടിയല്ലേ. അതുകൊണ്ട് ഇതിനാണ് കൂടുതൽ സ്ഥാനം കൊടുത്ത് നമ്മൾ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, നമുക്ക് വീട്ടിലോട്ട് പോകാം. ഗൈസ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത്, എല്ലാവരും ഡൗട്ടാണ് ഈ വണ്ടി ഇങ്ങനെ മോഡിഫിക്കേഷൻ ചെയ്യാൻ എത്ര രൂപയായി എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഉള്ള കാര്യങ്ങളൊന്ന് വിവരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണോടെ എനേബിൾ ചെയ്താൽ അവിടുന്ന് പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. ഓക്കെ, അപ്പോൾ വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്തിട്ടുള്ളത് നേരി പാച്ച് വർക്ക്, പെയിൻറ്റിങ് എന്നീ കാര്യങ്ങളാണ്. ആദ്യം നീല കളർ വണ്ടിയായിരുന്നത്. അപ്പോൾ ടോട്ടൽ പാച്ച് വർക്കും പെയിൻറ്റിങ്ങും കൂടെ ഏകദേശം നമുക്ക് പാച്ച് വർക്കിന് 8500 രൂപയോളം പാച്ച് വർക്കിനായി. കുറച്ച് തുരുമ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു, നല്ലപോലെ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പെയിൻ്റ് അടിച്ച് വന്നപ്പത്തിന് പിന്നീട് ഒരു 15000 രൂപയോളം പെയിൻറ്റിങ്ങിന് വന്നു. അങ്ങനെ ഡബിൾ കളർ ആക്കൊണ്ട് പെയിൻറ്റിങ്ങിന് ഏകദേശം 15 രൂപയോളം വന്നു. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതേപോലെ മുകളിൽ റൂഫിൽ ഇത് വിരിച്ചു, ഇൻറ്റീരിയർ മോഡിഫിക്കേഷനാണ് പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിന് ഏകദേശം ഞാൻ ഓരോന്ന് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. സീറ്റ് കവറ്, ഈ ബാക്കിലുള്ള സീറ്റ് കവറ് മാത്രമാണ് ഇതിൽ കാര്യമായിട്ടും അത് ക്വാളിറ്റിയിൽ ഉണ്ടായിരുന്നത്, സീറ്റ് കവറ്. പിന്നെ ഇവിടുത്തെ സീറ്റ് ഞാൻ മാറ്റി, ഇതേപോലെ ഇവിടുത്തെ സീറ്റിൻ്റെ പോലെ ഇവിടെ ഒരു സീറ്റും കൂടെ ഉണ്ടായിരുന്നു, അത് ഞാൻ മാറ്റിയിട്ട് ഇപ്പോൾ അത് ബോക്സ് ടൈപ്പ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് സ്റ്റോറേജിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് രണ്ടും മാറ്റിയിട്ട് നമ്മൾ ഇൻറ്റീരിയറിൽ ചെയ്തിട്ടുള്ള ഈ വർക്ക്, അതുപോലെ തന്നെ മുകളിൽ റൂഫ് ചെയ്ത് ഈ സീറ്റ് കവർ, ഫ്രണ്ടത്തെ സീറ്റ് കവർ ഒക്കെ കൂടെ ഏകദേശം വന്നിട്ടുള്ളത് 7900 രൂപയോളം. അതായത് ഈ ഡോർ പേഡ്, പിന്നെ ഫ്രണ്ടത്തെ സീറ്റ് കവർ, അതിൻ്റെ ബാക്കിലുള്ള ബോക്സ് ടൈപ്പ് ചെയ്തിട്ടുള്ള സീറ്റ് കവർ, പിന്നെ റൂഫ്, പിന്നെ അതുപോലെ ബാക്കിൽ സ്റ്റോറേജുള്ള അതിൻ്റെ വാക്കർ അക്സെപ്റ്റ് ചെയ്തിട്ട് മറിച്ച് ഇവിടൊരു ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ വർക്കിനൊക്കെ വന്നിട്ടുള്ളത് ഏകദേശം 7500 രൂപയോളം, 7900 രൂപയോളം.
ബാക്കിൽ ചെയ്തിട്ടുള്ള ഇതാണ്. നമ്മൾ ഒരു അഡ്രസ്റ്റായിട്ട് ഇതിന് ബെഡ് പോലെ ചെയ്തല്ലേ, അപ്പം തല വയ്ക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളും അങ്ങനെ ചെയ്യാനുള്ള ലെവലാണ്. ഇതിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ കുക്കിങ്ങൊക്കെ പാചകം ചെയ്ത് ട്രാവൽ ചെയ്യാനുള്ള പ്ലാനിലുള്ളതൊക്കെ സെറ്റ് ചെയ്ത്, ഇപ്പോൾ കൊറോണ മൂലം എല്ലാം തുമ്പില്ലാതായി എന്ന് പറയാം. അപ്പോൾ ഇതിൽ നമ്മൾ പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു ബോക്സും കാര്യങ്ങളാണിത്. ഇതൊക്കെ പിന്നെ നമ്മളെ കടയിലുള്ള വേസ്റ്റ് എടുത്ത് ചെയ്താൽ അതിന് കൂടുതൽ റേറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഇതിൽ ഈ ബോക്സാക്കിട്ട് ചെയ്യാൻ, അതേപോലെ ബെഡായിട്ട് ചെയ്യാൻ ഏകദേശം ഒരു 2 ഫ്ലൈവുഡ്, 1500 രൂപ 1600 രൂപ വരുന്ന 2 ഫ്ലൈവുഡാണ് വന്നിട്ടുള്ളത്. അങ്ങനെ 3000 രൂപ അത്, പിന്നെ ഇൻഡസ്ട്രിയിൽ ഒരു 450 രൂപ, അങ്ങനെ ഒരു 3900-4000 രൂപയോളമാണ് നമുക്ക് ബെഡാക്കിയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുന്ന ഇതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ആകെ വന്നിട്ടുള്ളത് 4000 രൂപയാണ് ഈ പ്ലൈവുഡ് കൊണ്ടുള്ള ബോക്സ് കാര്യങ്ങൾ. അതിപ്പോൾ ഇവിടെ ഗ്യാസ് കിറ്റ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഗ്യാസ് വരുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് റിസ്കും കാര്യങ്ങളും വന്ന് ഇവിടെ ഒരു ബോക്സൊക്കെ എടുക്കേണ്ട ആവശ്യം വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഫ്രണ്ടത്തെ പോലെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും സാധനങ്ങൾ ലഗേജ് കൊണ്ടുപോകാനൊക്കെ സുഖമായിരുന്നു. LPG ഓടുന്ന വണ്ടിയാകൊണ്ട് അവിടെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും വന്നു, അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്ലൈവുഡ് കൂടെ എക്സ്ട്രാ വന്നു. അപ്പോൾ അങ്ങനെ ടോട്ടൽ ഏകദേശം 4000 രൂപകളാണ് ഇങ്ങനെ ബെഡായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. പിന്നെ ചെയ്തിട്ടുള്ളത് കാര്യമായിട്ട് നമ്മൾ ടയറ് പിന്നെ 2 എണ്ണം അതൊക്കെ വണ്ടീൻ്റെ മോഡിഫിക്കേഷനിൽ പോയിട്ടില്ല, അതെന്തായാലും 2 എണ്ണം മാറ്റിയ വേറെ കാര്യം. പിന്നെ വന്നിട്ടുള്ള വണ്ടിയിൽ ഒരു ചെറിയ മിനി ഇൻവെർട്ടർ വെച്ചിട്ടുണ്ട്, ഒരു ഹോം തിയേറ്ററും വെച്ചിട്ടുണ്ട്. ഇൻവെർട്ടറിന് ഏകദേശം 2499 രൂപ, 2500 രൂപ. ഞാനൊരു ഇതിന് മുന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു, അതിലുണ്ടായിരുന്നു, അതിലുണ്ട്. അപ്പോൾ എല്ലാവരും കാണാത്തൊരു ആ വീഡിയോ പോയി കണ്ടാൽ മതി, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അതിലുണ്ട്. പിന്നെ നമ്മൾ അടിയിൽ ഇതേപോലെ ചൂട് വയ്ക്കാൻ വേണ്ടിയിട്ട് ടറഫത്തെ ഒരു മാറ്റ് വിരിച്ചിട്ടുണ്ട്, ഒരു ഫ്ലോർ മാറ്റ്. അപ്പോൾ ഇതിന് വന്നിട്ടുള്ളത് ഏകദേശം 850 രൂപയാണ്. പിന്നെ ഇതൊക്കെ കാര്യം നമ്മൾ വെയിലത്ത് നിർത്തിയിരുമ്പോൾ നല്ല സുഖമായി, റക്സിനാവുകൊണ്ട് വെയിലിൽ നല്ല സ്ഥലത്ത് നല്ല ചീറ്റ് നല്ല ചൂട് വരും. അപ്പോൾ ഈ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോം ആവുകൊണ്ട് തന്നെ തുണിയാവുകൊണ്ട് കുറച്ച് ചൂട് കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ ഉള്ളത് ഒരു 750 രൂപേൻ്റെ ഒരു ഫാന്, പിന്നെ ഒരു മാഗ്നറ്റിക് നമ്മൾ ഫോൺ വെക്കാനുള്ളൊരു ഫോൺ ഹോൾഡർ. അത്രയൊക്കെയാണ് ഇതിൽ മോഡിഫിക്കേഷനായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഇൻ്റീരിയർ മോഡിഫിക്കേഷൻ. പിന്നെ പുറത്തൊന്നും കാര്യമായിട്ടില്ല ചെയ്തിട്ടില്ല, നമ്മൾ പെയിൻറ്റ് മാത്രം മാറ്റിയിട്ടുള്ളൂ. പെയിൻറ്റ് മാറ്റാൻ എല്ലാവരും ചോദിച്ചിരുന്നു, അത് RC നമ്മൾ റിന്യൂവലിന് പോകുന്ന ടൈമിൽ ചെക്കിങ് പ്രശ്നമാണോ, പോലീസുകാർ പിടിക്കുകയോ 2 കളറാക്കി കഴിഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല. നമ്മൾ ഡയറക്റ്റ് പോവാണെങ്കിൽ വെറും 395 രൂപയുള്ളൂ, ഡയറക്റ്റ് പോവാണെങ്കിൽ വെറും 395 രൂപയുള്ളൂ. ഡയറക്റ്റ് RTO പോയി കഴിഞ്ഞ് അതിൻ്റെ ഓൺലൈനായിട്ട് ഫീസ് അടച്ച് കഴിഞ്ഞാൽ RTO വന്ന് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ RC വീട്ടിലോട്ട് എത്തും, ഏകദേശം 395 രൂപ വരുന്നുള്ളൂ. അത് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അതാണിപ്പോൾ നമ്മുടെ ഏകദേശം ഇതിൽ വണ്ടിയിൽ ചെയ്യാനെടുത്ത എമൗണ്ട്, ഏകദേശം ഒരു 45000 രൂപയോളം ആവറേജ് പെയിൻറ്റിങ് പേച്ച് വർക്ക്, അതുപോലെ ഇൻറ്റീരിയർ ചെയ്ത പോളിസ്റ്റർ വർക്ക്, സീറ്റ് കവർ, അതുപോലെ മാറ്റ്, ഈ ഫാന് ഒക്കെ കൂടെ ഏകദേശം ചെറിയൊരു 2000 രൂപേൻ്റെ 2400 രൂപേൻ്റെ ഒരു ഹോം തിയേറ്റർ. അത് കടയിൽ കുറേ മുന്നുള്ളതാണ്. അപ്പോൾ ഒക്കെ കൂടെ ഏകദേശം എനിക്ക് 6-8 വന്നിട്ടുള്ളൂ. പിന്നെ കൂടുതൽ വർക്കും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഈ ബെഡാക്കി സെറ്റ് ചെയ്തതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ മാക്സിമം നമ്മൾ തന്നെ ചെയ്താണ്, അതുകൊണ്ട് കുറേ റേറ്റ് കുറഞ്ഞ് കിട്ടി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത്. അതിന് ഇത്രയൊക്കെ റേറ്റാണ് വന്നിട്ടുള്ളത്, ഏകദേശം 45000 രൂപയാണ് വന്നിട്ടുള്ളത്. ഒരുപാട് പേര് കമൻറ്റിൽ ചോദിച്ചിരുന്നു എത്രയായി ബ്രോ, എത്രയായി റേറ്റ്, ഇതിന് ടോട്ടൽ കോസ്റ്റ് എത്രയായി എന്നൊക്കെ എല്ലാവരും ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു മറുപടിയാണ് ഈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.